அதனா வட்டாரா அப்பாவே அப்பாவே என்ற தெய்வம் அப்பாவே പരിഹാരം നീ പറ എന്റെ പൊന്ന് മുതലാളി ഞാൻ ഈ കാത്തി നിസ്സഹായനാന്നേ വിളിക്കാന്നോടത്തൊക്കെ വിളിച്ചു നോക്കി ഓ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ബന്ധുക്കളുടെ മുമ്പിൽ ഞാൻ നാടൻ കെട്ട് ചെക്കന്റെ വീട്ടുകാർ ഇപ്പൊ വരും അതിനു മുമ്പ് വെള്ളം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാ മുതലാളി മരിക്കുന്ന എന്താ പറഞ്ഞേ ആറു മണിയാകാതെ ഒന്നും നോക്കണ്ട ആറു മണിയോ ആറു മണിക്ക് വന്നാ ഭാഗ്യം അപ്പൊ ഞാൻ എന്ത് ചെയ്യും മുതലാളി ആദ്യം കാര്യം പറഞ്ഞില്ലായിരുന്നു അതല്ല വേറെ മരിക്കൂന്ന് പറഞ്ഞതാ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെ വിളിക്കണ്ട എന്നോടൊന്ന് പറയണ്ട ഞാൻ ഈ നാട്ടുകാരനല്ല പിന്നെ താനേ ഇത് കോത്താഴ്ത്താരനാണോ ഞാനേ സുഡാനിയ ഫ്രം നൈജീരിയ താൻ സുഡാനിന്ന് നൈജീരിയ ഇങ്ങോട്ട് വരൂലോ അപ്പ ഞാൻ കണ്ടോളാം അതിനെന്തിനാ എന്നെ കാണുന്നത് വേറെ എന്തോ ആൾക്കാരുണ്ട് എനിക്ക് കാണാൻ അത്ര നിർബന്ധമാണെങ്കിലേ ആ സുബ്രഹ്മന്റെ അച്ഛനെ ചെന്ന് കാണ് അയാൾ ചാകാൻ കിടക്ക എടോ തന്നെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആക്കിയത് എന്തിനാണോ പിന്നെ നിങ്ങൾക്ക് വെള്ളം കോരി തരാനും വിറകുറാനല്ലേ എന്റെ സെക്രട്ടറി ആക്കിയത് ഒന്ന് പോ സുധാകര നീ ഇങ്ങോട്ട് വരൂലോ അപ്പ ഞാൻ കണ്ടോളാം ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല അതാ നല്ലത് ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കിയെന്റെ ദൈവമേ സാറേ ഈ മയിലിക്കുട്ടിയുടെ വിശേഷം പറഞ്ഞു തീർന്നില്ലേ ഇല്ല കുറച്ചുകൂടി വിശേഷം പറഞ്ഞു തീരാനുണ്ട് ഇത് മുഴുത്തോട്ടാ ഓട്ടെ ഇന്നത് തീരുമെന്നാ തോന്നുന്നത് ചത്തിരിക്കണെങ്കിൽ ദൈവം തമ്പുരാൻ പോലും പറയൂല എത്ര നേരം ഇവിടെ വെച്ചോണ്ടിരിക്കും പെടക്കാണ്ടിരിക്കണേ എന്റെ ടൈം വീട്ടിക്കൊണ്ടാക്കാം ബോഡിയോ അയ്യോ ചത്തകാരെ പെട്ടെന്ന് മറന്നു ഇനി എന്ത് ചെയ്യും കുഞ്ഞ റെഡി ഉണ്ട് അല്ല വേണ്ടത് വർക്കൗട്ട് ആവില്ല നിങ്ങൾക്ക് ചിലപ്പോ വേദന അല്ല ടോട്ടലി ആർക്കും വേദനിക്കരുതല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളിടയ്ക്ക് ഞാൻ പുറത്ത് സിറ്റുവേഷൻ നോക്കിട്ട് വരാം ഞങ്ങളോട് ഒറ്റയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ലോ ഇവിടെ കമ്പനിക്ക് ആ ഇവിടെ ചത്ത് കമ്പനി കൊടുക്കുന്ന ആളല്ലേ കമ്പനി കൊടുക്കണം കേട്ടോ ഇവിടെ മനുഷ്യന്റെ സമാധാനം ആകെ പോയി സാധനാവത്തിരിപ്പുണ്ട് വെള്ളം കൊണ്ടു ആ വെള്ളം കൊണ്ടു വന്നോ സൂര്യം തന്നില്ല എടി നീ അതല്ല അതിനപ്പുറവും പറയും എന്റെ കൊച്ച നിനക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നും ഇല്ലേ എടി ഈ നേരത്തെ നാല് നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മനസ്സ് നന്നാവും എടി മനസ്സ് നന്നാവും അപ്പാവി അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഒന്നും പറയല്ല സൂപ്പർ സാധനം വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ ഞാനല്ല പറഞ്ഞത് നിങ്ങൾ കൂടെ നിന്നാ മതി ബാക്കി കാര്യം ഞാനായിട്ട് നിങ്ങളുടെ വിധം പോക്കറ്റിൽ കൃത്യമായിട്ട് തരുകയും ചെയ്യും കുഞ്ഞ ഇതൊരല്പം റിസ്ക്കാണ് എന്തിലും ഇത്തിരി റിസ്ക് തരിയുടെ കാണിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെയുള്ള അവന്മാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാണല്ലോ എന്തു പറഞ്ഞാലും വിശ്വസിക്കും ചെറിയൊരു തിരി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം കാശ് വേണോ വേണ്ടേ അത് വേണോ ആ എന്ന എന്റെ കൂടെ നിക്ക് നിക്ക് ഇതുപടി എന്നിട്ട് വന്ന് മൂക്കറ്റൻ തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും നടക്കത്തില്ല ഗോപാല പച്ച മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ ചായയുടെ കൂടെ കല്യാണി അമ്മയുടെ നാല് ചീത്ത വഴി അങ്ങനെ കേൾക്കുക അതിന് പ്രത്യേക സുഖം തന്നെയാണ് ദോശ ഉണ്ടോ ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങ തലയിൽ ഞാൻ പോയിക്കണം ഉറങ്ങ മനുഷ്യ ഓ കല്യാണി അമ്മേ ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ് പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ അയ്യോ
വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു! ഇന്നത്തെ ഒരു ഒറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര കേട്ടാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടൂന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇത് ആരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കു ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. കെട്ടിയോലെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിൽ ഇരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണി അമ്മേ? കൊലയാ മിണ്ടാരിയുടെ അവിടെ എത്തിയത്. എങ്ങനെ ഉണ്ടാക്ക അതിനെ ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണ് ആശാരി. വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുംപുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പ്രത്തുകാടെയോ തെക്കും പ്രത്തുകാടെയോ ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. രണ്ടു കൊല്ലം നാട്ടുകാർ കാണുന്നു ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കം പ്രക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. അധികം അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറിക്കൊടുക്കും കല്യാണം. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാർ തമ്മിൽ കടിപിടി കൊടുത്തതിന് നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരും? താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം. ശിങ്കരിക്കാൻ വന്നിരിക്കുന്നു വാശികളൻ. വെറുതെ അല്ലേ നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോടും മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരനോരുടെ പണി. പക്കം കിട്ടുമ്പോ നാല് വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നുമില്ല. എന്നാലും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി, ഇല്ല ഒന്നും ഉണ്ടാവില്ല ഉറപ്പാ. ആ ഭാഗം കേക്കെ ചിപ്സിന് വിട്ടുതരിക. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസന കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. പാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യം ഉണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കുന്ന കേട്ടോ. കുട്ടി എന്തേ കെ കെ ചിറ്റിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരി ഒക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിറ്റി, പാദസര ചിറ്റി, ട്രാൻസിസ്റ്റർ ചിറ്റി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ? കെ കെ ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്, ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്ര ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് സിംഗരിക്കാനോ കൊഞ്ചി കുളയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്തൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോണില്ല. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കല്ലാടി ഉരുക്കണോ, തട്ടി തറഞ്ഞ് വീഴും. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. എന്തേ ഇരിപ്പിടം? അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവ് എത്ര മോശം. കെ കെ ചിറ്റൊരു ചിരവ് ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്ന് നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണെങ്കിലും ഉമ്മർത്ത് ഒന്ന് അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പണ കല്യാണി കുട്ടി അമ്മ. എന്താ വിളിച്ചേ? കല്യാണി കുട്ടി അമ്മ. എടി എപ്പുറത്ത് പോയാൻ നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുക. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച ഒരു സെക്കൻഡ് കുട്ടി അകത്തേക്ക് പോകൂ. അവിടെ നിൽക്കണി, അകത്ത് പോവാനാ പറഞ്ഞു. അവിടെ നിൽക്കാൻ എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കൂ.
കല്യാണമേ ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പളാ കുടിക്ക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ താ കൂടെ വന്നു. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ. ആ കളി വേണ്ട. എന്റെ വന്നേ എണ്ണി 14 വർഷം സ്വർണ കിരീടം നിൻ മൗനിയിൽ ചാർത്തുവ ഇന്നെനിക്കില്ലാത യോഗം ഇന്നെനിക്കില്ലാത യോഗം ഇന്നെനിക്കില്ലാത യോഗം. ധർമാധർമ്മങ്ങൾ തമ്മിൽ മാറ്റുരച്ചു നോക്കുന്ന ഈ കഥ അയോധ്യയുടെ കഥ ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം തുടരുന്ന ഇടവേള നേരത്ത് നിങ്ങളുടെ ചില ഇഷ്ടഗാനങ്ങൾ എന്റെ ഹാർമോണിസ്റ്റ് തങ്കപ്പൻ ഇവിടെ അവതരിപ്പിക്കുന്ന. ക്ഷമിക്കണം ഘാതകന് കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ്. സിനി ഫെയിം റേഡിയോ ഫെയിം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ നീ പോവും വഴിയല്ല ഈ സീത വരും കൂടെ. പൂമ്പുഴയിൽ കുളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാട്ടത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ തിന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ ഈ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ ഈ സീത വരും കൂടെ. Thank you.